ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് കുറേയധികം പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് അമ്മ കാണിച്ചു തരുന്നത്. ഈസ്റ്റും ചോറും അവലും ഒന്നുമില്ലാതെ ഒരു അടിപൊളി പാലപ്പം. ഇതിനെ ആപ്പം എന്നാണ് അമ്മയുടെയൊക്കെ നാട്ടിൽ പറയാറുള്ളത് കേട്ടോ. വളരെ സ്വാദിഷ്ടമായ അമ്മയുടെ ഈ ആപ്പം റെസിപ്പി കാണുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ. പെട്ടെന്ന് തന്നെ അമ്മയുടെ ഈ പാലപ്പം കണ്ടിട്ട് മടങ്ങി വരാം. ഇതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പച്ചരി നോക്കിയെടുക്കണം. നല്ല വൈറ്റ് കളറിലുള്ളത് നോക്കിയെടുത്താൽ നന്നായിരിക്കും. രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ ബൗളിലേക്ക് ഒരു കപ്പ് ഇഡ്ഡലി റൈസ് കൂടി ചേർക്കാം. നമ്മുടെ ഉണ്ടപ്പച്ചരിയില്ലേ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന അരി, ഇതിനി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ക്ലിയർ ആകുന്നതരം വരെ കഴുകണം. അതിനുശേഷം ഒരു 6 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈസ്റ്റിന് പകരം ഫെർമെൻറ്റിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഉഴുന്ന് പരിപ്പാണ്. ഇത് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. കൂടാതെ 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ പൊടിച്ചതാണ്, മുഴുവനായിട്ടുള്ളതാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതും കുറച്ചൊക്കെ നമ്മുടെ ഫെർമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ അപ്പം നമുക്ക് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി 6 മണിക്കൂറിന് ശേഷം ഈ കുതിർത്ത അരിയും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി പാടില്ല പാലപ്പത്തിന്. അരിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് നല്ല വൈറ്റ് കളറിലുള്ള തേങ്ങാ ചിരകി തരത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബ്രൗൺ സ്കിന്നൊക്കെ മാറ്റിയാലേ നമ്മുടെ അപ്പത്തിന് നല്ല കളറ് കിട്ടും. അതും കൂടി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സോക്ക് ചെയ്ത് ആ ഉഴുന്നും ഉലുവായും കൂടി ഈയൊരു ജാറിലേക്ക് ചേർക്കാം. കൂടാതെ മധുരത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി വേണമെങ്കിൽ നമുക്ക് നാളെ അത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർക്കാത്തത് കൊണ്ട് തന്നെ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. ചേർക്കുമ്പോൾ ഇത് കൂടുതൽ പുളിച്ച് വന്നിട്ട് നമുക്ക് കൂടുതൽ മധുരം ആവശ്യമായിട്ട് വരും. ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാം. അതും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് 1/4 ഗ്ലാസ് ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കൈ നന്നായി വൃത്തിയാക്കിയ ശേഷം പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ മാവൊന്ന് ഇളക്കിയെടുത്താൽ നന്നായിരിക്കും. കാരണം നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ലോ, പെട്ടെന്ന് തന്നെ അത് പുളിച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനെ ഒന്ന് അടച്ച്, നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ 8 മണിക്കൂറെങ്കിലും എടുക്കും ഇതൊന്ന് പുളിച്ച് കിട്ടാനായിട്ട്. അതായത് ഇപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്പം ചൂടുണ്ടായിരുന്നത് കൊണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കാണിക്കാം. ഈസ്റ്റ് ഒന്നും ചേർക്കുന്നത് പോലെ മാവൊന്നും അങ്ങ് പുളിച്ച് തൂക്കത്തൊന്നും ഇല്ല കേട്ടോ. ആവശ്യത്തിന് ഇതിപ്പോൾ ഫെർമെൻ്റ് ആയിട്ടുമുണ്ട്. ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ, നല്ല ഏറി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. സോഡാ പൊടി നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ ആപ്പം ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതിപ്പോൾ ഓപ്ഷണലാണ്, 1/2 കപ്പ് സോഡ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുപോലെ പ്ലെയിനായിട്ടുള്ള ഫ്ലേവറൊന്നും ഇല്ലാത്ത സോഡ ഉണ്ടല്ലോ, ക്ലബ് സോഡ, അതിൽ നിന്ന് 1/2 കപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ആ മാവൊക്കെ പെട്ടെന്ന് അതിലേക്ക് കുമ്പളകളൊക്കെ വന്ന് സൈഡൊക്കെ നല്ല ലേസായിട്ട് കിട്ടാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. ഇതില്ലെങ്കിൽ നല്ല അടിപൊളി പാലപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പാലപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചേർത്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫിസ്സി ആയിട്ട് മാവ് വരും. അതിനനുസരിച്ച് ആ സൈഡിലെ ലേസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല ബബിൾസ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചുടുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടിയും വേണേൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ആ സൈഡൊക്കെ നല്ല ലേസ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ബെസ്റ്റ്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് എണ്ണയൊന്ന് തൂത്ത ശേഷം 1/2 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അയവ് വേണം മാവിന് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിലേക്ക് ആ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും.
കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ആദ്യത്തെ ഒരു അപ്പമൊക്കെ ചിലപ്പോൾ ഒന്ന് പിടിച്ചെന്നിരിക്കും, ഒരെണ്ണം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ചൂടൊക്കെ ഒന്ന് ബാലൻസായി വരണമല്ലോ. ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല, ആദ്യത്തെ അപ്പം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അപ്പവും ചുട്ടെടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ച ശേഷം വീണ്ടും നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. നല്ല സൂപ്പർ അപ്പമാണ്. ഈസ്റ്റൊന്നും ഒട്ടും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി പാലപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഡ ചേർത്തില്ലെങ്കിലും നന്നായി തന്നെ കിട്ടും ഞാൻ പറഞ്ഞതുപോലെ. അതുപോലെ നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കാം. ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. പിറ്റേ ദിവസം ചുട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് അപ്പം കിട്ടും കേട്ടോ. അതിൻ്റെ സെൻറ്ററൊക്കെ കുറച്ചും കൂടെ പൊങ്ങി വരാനൊക്കെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ആപ്പത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്ന ആപ്പവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഈസ്റ്റ് ചേർത്ത് അപ്പം തയ്യാറാക്കുകയേ ഇല്ല. പാലപ്പം അല്ലെങ്കിൽ ആപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണം. അങ്ങനെ വേണം നമ്മുടെ പാലപ്പം ഇരിക്കാനായിട്ട്. ലേസ് പോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം അതിൻ്റെ സൈഡൊക്കെ ഇരിക്കാനായിട്ട്. നടുഭാഗം എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരിക വേണം. അതായിരിക്കണം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ ഒരു ടെക്സ്ചറ്. ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ സ്വാതി കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റെസിപ്പി ഒന്ന് കണ്ടു നോക്കണം. സ്വാതി എന്ന് പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷനാണ് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ഇനി തനതായ രീതിയിൽ ഈ ഒരു അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയുണ്ട്. അതും ഞാൻ മറ്റൊരവസരത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതും ഈസ്റ്റൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം റെസിപ്പിയാണ്. ഈസ്റ്റ് ഇല്ലാതെ പാലപ്പം തയ്യാറാക്കുന്ന റെസിപ്പി കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പാലപ്പം അല്ലെങ്കിൽ ആപ്പം റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും നോക്കണം. ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും വളരെ സൂപ്പറാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.